نازنین ناز نکن، دلارو کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരല്പം ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ പെട്ടെന്നൊരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കോപ്പിയടി ഒരു വലിയ പ്രശ്നമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. വാർത്ത കൃത്യമായിട്ട് ഞാൻ വായിച്ചു തരാം. നിങ്ങൾ എന്താണ് ഓരോ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കോപ്പിയടി ഇൻവിജിലേറ്റർമാർക്കെതിരെയും നടപടികൾ സ്വീകരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കോപ്പിയടി ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ കണ്ടെത്താൻ ഇത്തവണ ശക്തമായ നിരീക്ഷണ സംവിധാനമുണ്ടാകും. പരീക്ഷാഹാളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇൻവിജിലേറ്റർമാർക്കെതിരെ നടപടിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശമുണ്ട്. ഓഫ് ചെയ്ത മൊബൈലുകൾ പോലും ഇൻവിജിലേറ്റർമാർ പരീക്ഷാഹാളിൽ കൊണ്ടുപോകാൻ പാടില്ല. നിരീക്ഷണത്തിന് നാലു വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ടാകും. സംസ്ഥാന തലത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി എന്നിവരുൾപ്പെടുന്ന സംഘമുണ്ടാകും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലും നിരീക്ഷണമുണ്ടാകും. DDEO നേതൃത്വത്തിലും DEO നേതൃത്വത്തിലുമുള്ള നിരീക്ഷണ സംഘവും ഉണ്ടാകും. ഇവരെല്ലാം സ്കൂളുകൾ സന്ദർശിക്കും. ഇൻവിജിലേറ്റർമാരായ അധ്യാപകർ March 8 ഡ്യൂട്ടിയുള്ള സ്കൂളിലെത്തി യോഗത്തിൽ പങ്കെടുക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലൂടെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കോപ്പിയടി വളരെ കർശനമാക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് നേരത്തെ പത്രത്തിൽ വന്നിരിക്കുന്നത്? അതൊന്ന് മാത്രമേ ഉള്ളൂ, കുട്ടികൾ വെറുതെ തുണ്ടും കൊണ്ട് എക്സാം ഹാളിലേക്ക് വരാൻ നിൽക്കണ്ട. ഇനി തുണ്ടുണ്ടായിട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ നിന്ന ഇൻവിജിലേറ്റർമാർക്കെതിരെയും നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. ആലോചിക്കണം നിങ്ങൾ. അപ്പോൾ ഈ വർഷത്തെ SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച തുണ്ടുകളെല്ലാം തന്നെ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഒന്നുകിൽ അത് പഠിക്കാൻ തീരുമാനിക്കുക, അതല്ലെങ്കിൽ 18-ാമത്തെ അടവുകൾ മറ്റ് എന്തും എടുക്കേണ്ടി വരും. ഇനി ഞാനുള്ളത് പറയുകയാണെങ്കിൽ, ഞാനും എൻ്റെ പരീക്ഷാ കാലഘട്ടത്തിൽ നന്നായിട്ട് കോപ്പിയടിച്ചൊരു മനുഷ്യനാണ്. ഞാനെന്നല്ല, കേരളത്തിലെ ഭൂരിഭാഗം പിള്ളേരും കോപ്പിയടിച്ചിരിക്കും. അത് പഠിക്കുന്ന കുട്ടികൾ വരെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കി ചോദിക്കും അല്ലേ. പെൺകുട്ടികൾ വരെ ഇപ്പം കണ്ണുകൾ കൊണ്ട് ഇമ്പമേറുന്ന അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് ഒരു കഥകളി തന്നെ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ മാറിയിട്ടുണ്ട്. ആംഗ്യഭാഷകൾ കൊണ്ട് പലതരത്തിലുള്ള കോഡുകൾ ഉണ്ടാക്കി അല്ലെ, ബെഞ്ചിൽ രണ്ട് മുട്ടുമുട്ടിയാൽ ഇതാണ് ആൻസർ, ഇങ്ങനൊരു സൗണ്ട് ഉണ്ടാക്കിയാൽ എ ആണ് ആൻസർ എന്നൊക്കെയുള്ള എൻട്രൻസിൻ്റെ പല കോഡുകളും എനിക്ക് എൻ്റെ കാലത്ത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാർത്ത കണ്ടു കഴിയുന്ന അല്ലെ ഈ വാർത്ത കാണുന്ന ലോക ഉടായിപ്പന്മാർ അല്ലെ ലോക കോപ്പിയടിമാർ വിചാരിക്കുന്നൊരു സംഗതി, ഞാനിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ കടന്നുപോയവരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം വിരട്ടലുകളൊന്നും വില പോവുകയില്ല. ഇതേ വാക്കുകൾ തന്നെയാണ് കോപ്പിയടിയിൽ ബിരുദമെടുത്ത അല്ലെങ്കിൽ PhD എടുത്ത കുട്ടികൾക്കും പറയാനുള്ളത്. ഒരുപാട് ഇൻവിജിലേറ്റർമാർക്കിടയിലൂടെ സ്കൂളിൽ പോയി പരീക്ഷ എഴുതിയവരാണ് ഞങ്ങൾ, ഇത്തരം വാർത്തകളൊന്നും വിരട്ടലുകളൊന്നും വില പോവുകയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് കോപ്പിയടി ഒരു പരീക്ഷാ ഹാളിൽ കോപ്പിയടിച്ചാൽ ഒരു ഡയലോഗ് തന്നെ പറയാണ്ട്, പരീക്ഷ ദുഃഖമാണുണ്ണി കോപ്പിയടിയല്ലോ സുഖപ്രദം, പരീക്ഷ ദുഃഖമാണുണ്ണി കോപ്പിയടിയല്ലോ സുഖപ്രദം. അതായത് കോപ്പിയടിച്ച് പരീക്ഷാ ഹാളിൽ നിന്ന് പാസ്സാകുന്ന കുട്ടികളോട് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, അഥവാ പിടിച്ചു കഴിഞ്ഞാൽ DBAR എന്നൊരു സംവിധാനമുണ്ട്. അതായത് നിങ്ങളെ അങ്ങോട്ട് തോൽപ്പിച്ചാളും, നിങ്ങൾക്ക് പിന്നെ അടുത്ത വർഷം ചില 2 വർഷം DBAR ചെയ്യുന്ന ഒരു സംഗതി വരെയുണ്ട്. അത് 2 വർഷം, അതായത് ഇപ്പോൾ 8-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ആയിരിക്കാം 10-ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടി വരിക, അതല്ലെങ്കിൽ ഇപ്പോൾ 9-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ആയിരിക്കാം 10-ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടി വരിക. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ കോപ്പി അടിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ എക്സാമിൽ നിന്ന് DBAR ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. DBAR എന്ന് പറഞ്ഞാൽ ഇയർ ഔട്ടാക്കുക, ആ ഇയറിൽ നിന്ന് അയാളെ പുറത്താക്കിയിട്ട് അടുത്ത ഇയറിൽ കയറ്റുക. ഒരു പക്ഷേ അത് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരിക്കാം. അതായത് തൻ്റെ കൂടെ പരീക്ഷ എഴുതിയവർ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ, പ്ലസ് ടു പരീക്ഷ എഴുതുകയായിരിക്കും ആ സമയത്ത്.
അതുകൊണ്ട് കോപ്പിയടിയല്ല സുഖപ്രദം, പരീക്ഷകൾക്ക് ഒരു പരീക്ഷണമാക്കി മാത്രം മാറ്റുക. അത് വെറും ഒരു 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 ഉത്തരക്കടലാസ് മാത്രമാണ്. നിങ്ങളും നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ കൂടെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച കുട്ടികൾക്കിടയിലുള്ള ഒരു വേർതിരിവിന് മാത്രമാണ്, അല്ലെങ്കിൽ അവരിൽ ആരാണ് ഉത്തമൻ, വിദ്യാഭ്യാസത്തിൽ ഉത്തമൻ എന്ന് കാണിക്കുന്ന ഒരു ഒന്നര മണിക്കൂർ രണ്ടര മണിക്കൂറിൻ്റെ ഉത്തര കടലാസുകൾ മാത്രമാണത്. അത് വെറും കടലാസുകൾ മാത്രമാണ്. ഓക്കെ, ഈ ഒന്നര മണിക്കൂറിൻ്റെയും രണ്ടര മണിക്കൂറിൻ്റെയും കടലാസുകളല്ല ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നവർ. ലോകത്തെയും ലോകരാഷ്ട്രങ്ങളെയും എന്തിന്, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിളാക്കി മാറ്റാം. പലരും തമാശക്ക് പറയാറുണ്ട്, ചായ അടിച്ച് നടന്ന ആളിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്ന് പറയുന്നത് പോലെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത് പ്ലസ് വണ്ണിലെ അലോട്ട്മെൻറ്റിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. പ്ലസ് ടുവിലെ ഫുൾ എ പ്ലസ്, ഫുൾ പെർസെൻറ്റേജ്, 90% എബോവ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇറ്റ് ഈസ് നെസസറി. ഇത് വെറും നീഡല്ല, ഇത് നെസസറിയാണ്, അത്യന്താപേക്ഷിതമാണ്, ആവശ്യത്തിനുമേലാവശ്യമാണ്, അനാവശ്യമല്ല ഇത്. അതുകൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസം നേടുക, നല്ല പാതയിലൂടെ നേടുക. അങ്ങനെയാണെങ്കിൽ നല്ല നല്ലൊരു നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും കോപ്പിയടിയല്ല ഇവിടെ പ്രധാനം, പരീക്ഷയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി സാറേ, നമ്മൾ കോപ്പിയടിച്ചിരിക്കും എന്ന് പറയുന്ന കുട്ടികളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.